കടലിന്റെ കലിയും കണ്ണീരും തിരയടിച്ച തീരദേശത്തേക്ക് ഒരു കൈ സഹായവുമായി ടി സി ബി തൃശൂർ ടെലിവിഷൻ മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം ലിങ്കൻ പഞ്ചായത്ത് അധികൃതർക്ക് ശുചീകരണ സാമഗ്രികൾ കൈമാറി ടി സിബിയുടെ സഹായം മാതൃകയാണെന്ന് എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് കടലിൽ കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി ചേറ്റുവ ഹാർബറിൽ നിന്ന് പോയ സംഘം രണ്ട് ഫൈബർ വള്ളങ്ങളും കണ്ടെടുത്തു കടലിലേക്ക് പോകാൻ തുടങ്ങിയ വള്ളങ്ങളെ തീരദേശ സേന തിരിച്ചയച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ പണിയില്ലാതായതിനാൽ ആയിരങ്ങൾക്ക് പട്ടിണിയും പരിവട്ടവും പ്രതീക്ഷകളും ആശങ്കകളുമായി പൂപ്പത്തിയിൽ നീർച്ചൽ സംരക്ഷണ പദ്ധതി വരുന്നു ജലസംരക്ഷണത്തിനും കാർഷികാവശ്യത്തിനുമായി കൂടുതൽ തടയണകൾ വേണമെന്ന ആവശ്യം അംഗീകരിച്ചിട്ടില്ലെന്ന് കർഷകർ പുതുക്കാട് മറവാഞ്ചേരിയിൽ ഫ്രിഡ്ജ് പൊളിച്ച് വേർതിരിക്കുന്ന അനധികൃത സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സ്ഥാപനത്തിൽ നിന്ന് പുറന്തള്ളുന്ന വാതകം മൂലം അന്തരീക്ഷവും ജലാശയങ്ങളും മലിനപ്പെടുന്നതായി നാട്ടുകാർ കടലിന്റെ കലിയും കണ്ണീരും തിരയടിച്ച തീരദേശത്തേക്ക് ഒരു കൈ സഹായവുമായി ടി സി വി ഓക്കി ചുഴലിക്കാറ്റിനെ തുടർന്ന് രൂക്ഷമായ കടലാക്രമണത്തിന് ഇരയായ എറിയാട് പഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള സാമഗ്രികൾ ടി സി വി കൈമാറി തൃശൂർ ടെലിവിഷൻ മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം ലിങ്കുണാണ് ശുചീകരണ സാമഗ്രികൾ കൈമാറിയത് എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ സാധന സാമഗ്രികൾ ഏറ്റുവാങ്ങി ടി സി വി ന്യൂസ് എഡിറ്റർ ജോണി അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു എറിയാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വി എ സബാഹ് പഞ്ചായത്ത് അംഗം സിദ്ദിഖ് ടി സി വി പ്രതിനിധികളായി നവാസ് പടുവിങ്ങൽ ബിപിൻ ആലുവ പി ജി ലിയോൺ ഇ എ അഖിൽ എന്നിവർ പങ്കെടുത്തു കടലാക്രമണത്തെ തുടർന്ന് ഗുരുതരമായ മലിനീകരണ പ്രശ്നം നേരിടുന്ന തീരമേഖലയ്ക്ക് ടി സി ബിയുടെ സഹായം സമയോചിതമാണെന്നും മാതൃകയാണെന്നും എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ പറഞ്ഞു ടി സി വിയുടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതായ സാമഗ്രികൾ നമുക്ക് എത്തിച്ചു തന്നു എപ്പോഴും ടി സി വി നമ്മുടെ എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നല്ലൊരു പങ്ക് വഹിക്കുന്നതാണ് ടി സി വി ചാനൽ അപ്പോൾ ഈ സാഹചര്യത്തിൽ അവരുടേതായ ഈ സഹായം നമുക്ക് ന്യൂസ് ഓക്കി ചുഴലിക്കാറ്റിനെ തുടർന്ന് കടലിൽ കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി ചേറ്റുവ ഹാർബറിൽ നിന്ന് തിരച്ചിലിനായി പുറപ്പെട്ട ഇരുപത്തിയൊൻപത് അംഗ സംഘമാണ് കടലിൽ മൃതദേഹം കണ്ടെത്തിയത് സമീപത്തുനിന്ന് രണ്ട് ഫൈബർ വള്ളങ്ങളും തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട് ഹാർബറിൽ നിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ രണ്ട് ബോട്ടുകളിലായാണ് തിരച്ചിലിന് പുറപ്പെട്ടത് പൂന്തുറയിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് പേരെയാണ് കടലിൽ കാണാതായത് ഇതിൽ നാല് പേരുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയിരുന്നു പൂന്തുറയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ പ്രദേശവാസികളായ പതിനേഴ് പേരെ കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിലിനായി ചേറ്റുവ ഹാർബറിൽ എത്തിയിരുന്നു ഇവരുടെ അഭ്യർത്ഥനയെ തുടർന്ന് കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള പോലീസുകാരും ഹാർബറിലെ മൂന്ന് തൊഴിലാളികളും കടലിൽ തിരച്ചിൽ നടത്തി ആണ്ടവൻ അപ്പുമാർ മുബാറക് എന്നീ രണ്ട് വള്ളങ്ങളിലായാണ് തിരച്ചിൽ സംഘം കടലിലേക്ക് പുറപ്പെട്ടത് ചേറ്റുവ ഹാർബറിലെ തൊഴിലാളികളായ സി നാരായണൻ എൻ ഹരിദാസൻ കെ എം മണിമോൻ എന്നിവർ തെരച്ചിൽ സംഘത്തിൽ ഉണ്ടായിരുന്നു തെരച്ചിൽ തുടങ്ങി മൂന്നു മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടത് മൃതദേഹം തിരിച്ചറിയാനാകാത്ത വിധം അഴുകിയ നിലയിലാണ് കടൽ ശാന്തമായതോടെ തീരം സാധാരണ നിലയിലേക്ക് തിരിച്ചു നടക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് കുടുംബങ്ങൾ മടങ്ങി തുടങ്ങി ഒരാഴ്ചയോളം തീരദേശത്തിന്റെ മനസ്സമാധാനം കളഞ്ഞ തിരമാല അടങ്ങിയെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലുമായി കഴിഞ്ഞിരുന്നവർ വീടുകളിലെത്തി തുടങ്ങിയെങ്കിലും ജനജീവിതം സാധാരണ നിലയിൽ ആയിട്ടില്ല പഞ്ചായത്ത് റവന്യൂ അധികൃതർ നേരിട്ടും സന്നദ്ധ സംഘടനകളും ജനപ്രതിനിധികളും തീരമേഖലയിൽ ശുചീകരണം നടത്തിവരികയാണ് പുരയിടങ്ങളും ജലസ്രോതസ്സുകളും തീർത്തും മലിനമാണ് ആഴ്ചകൾ നേളുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ തീരപ്രദേശം വൃത്തിയാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കടൽക്ഷോഭമൊഴിഞ്ഞ് തീരത്ത് വറുതിയുടെ വേനൽ ഓഖി ചുഴലിക്കാറ്റ് കടപ്പുറത്ത് ബാക്കി വെച്ചത് പട്ടിണിയും പരിവട്ടവും മാത്രം അഴീക്കോട് മുനമ്പ് മത്സ്യബന്ധന മേഖലയിൽ നിന്ന് ഒരൊറ്റ മത്സ്യബന്ധന യാന പോലും കടലിൽ ഇറങ്ങിയില്ല കടലിലേക്ക് പോകാൻ തുനിഞ്ഞ വള്ളങ്ങളെ തീരദേശ സുരക്ഷാസേന തിരിച്ചയച്ചതോടെ അപ്രഖ്യാപിത മത്സ്യബന്ധന നിരോധനമാണ് ഉള്ളത് ആയിരത്തോളം വരുന്ന യന്ത്രവൽകൃത ബോട്ടുകൾ ഇവ കൂടാതെ നൂറുകണക്കിന് ഫൈബർ ബോട്ടുകൾ ഇൻബോർഡ് എഞ്ചിൻ വള്ളങ്ങൾ ചെറുവഞ്ചികൾ മൂടുവെട്ടി മൂടുവെട്ടിവള്ളങ്ങൾ ഡബ്ബാവള്ളങ്ങൾ തുടങ്ങിയവയിലായി ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പണിയെടുക്കുന്നത് ഇവർക്കു പുറമെ അനുബന്ധ തൊഴിൽ മേഖലകളായ മത്സ്യ സംസ്കരണം കൈറ്ററക്ക് മത്സ്യവിതരണം ഐസ് പ്ലാന്റ് എന്നിങ്ങനെ പലയിടങ്ങളിലായി പണിയെടുക്കുന്ന ആയിരങ്ങൾ കൂടി ചേരുന്നതോടെ പട്ടിണിയുടെ ആഴം ഏറുകയാണ് പൊതുവെ കടവും പലിശക്കിണിയും തീർത്ത വലയിൽ കുരുങ്ങിക്കിടക്കുന്ന കടലോരത്ത് ഇപ്പോൾ വറുതിയുടെ തിരമാലയടിച്ച് ഉയരുകയാണ് ഒരു നേരത്തെ എണ്ണത്തിന് വഴി തേടുന്ന ആയിരങ്ങൾ തിരയെണ്ണി കഴിയുകയാണ് അവിടെ കടൽ കയറിയതോടെ കടൽ മീനിൻ്റെ വിലയും കയറി ചാള കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയായി നന്ദൻ എന്ന പൊടിമീനിന്റെ വില നൂറ്റി ഇരുപത് രൂപ ഒരാഴ്ച മുൻപ് വരെ അഴീക്കൊടി ജെട്ടിയിൽ കിലോയ്ക്ക് നാൽപ്പത് രൂപ നിരക്കിൽ ലേലം വിളിച്ചിട്ടും ആർക്കും വേണ്ടാതിരുന്ന ചാളയ്ക്ക് അഞ്ചിരട്ടി വിലയായി കിലോ പത്ത് രൂപ വിലയിട്ടിരുന്ന നന്ദനും പിടിച്ചാൽ കിട്ടാത്ത വിലയായി കടൽക്ഷോഭത്തിനു മുൻപേ മത്സ്യബന്ധനത്തിനു പോയ ബോട്ടുകൾ മടങ്ങിയെത്തുമ്പോൾ മാത്രമാണ് കരയിൽ പച്ചമീൻ മണം ഉയരുന്നത് പ്രതീക്ഷകളും അതോടൊപ്പം ആശങ്കകളുമായി പയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിയിൽ സംരക്ഷണ പദ്ധതി വരുന്നു പഞ്ചായത്തിലെ അഞ്ച് പദ്ധതി നടപ്പിലാക്കുന്നത് പൂപ്പത്തി വൈൻതോട് വെള്ളപ്പൊക്ക നിവാരണ നീർച്ചാൽ സംരക്ഷണ പദ്ധതി എന്ന പേരിലാണ് സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് ഇത് നടപ്പാക്കുന്നത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ മണ്ണ് ജലം ജൈവസമ്പത്ത് എന്നിവയുടെ സ്ഥായിയായ സംരക്ഷണമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് അവകാശവാദം പദ്ധതി പ്രകാരം കൃഷിഭൂമിയിലെ മണ്ണ് ജല സംരക്ഷണം സംരക്ഷണ കൃഷിമുറകൾ നീർച്ചാൽ സംരക്ഷണ മാർഗ്ഗങ്ങൾ മഴവെള്ള സംഭരണം കുളങ്ങളുടെ പുനരുദ്ധാരണം തുടങ്ങിയ പ്രവർത്തികളാണ് ഏറ്റെടുക്കുന്നത് നബാർഡിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്കായി എഴുപത്തിയാറ് പോയിന്റ് എട്ട് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് മൂന്നര കിലോമീറ്റർ നീളത്തിൽ തോട് ആഴം കൂട്ടി കെട്ടി സംരക്ഷിക്കും ഇതിനിടയിൽ ഒരു തടയണയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൂപ്പത്തി മാള റോഡിന്റെ ഒരു വശം മുതൽ പുളിപ്പാറമ്പ് വരെയുള്ള ഭാഗമാണ് പദ്ധതി പ്രദേശം തോടിന്റെ ആഴവും വീതിയും ആയിരത്തി മുന്നൂറ് മീറ്റർ നീളത്തിൽ മൂവായിരത്തിഇരുന്നൂറ്റി അൻപത് ഘനമീറ്ററിൽ നടത്തും മൂവായിരത്തി എഴുപത്തിയഞ്ച് മീറ്റർ ഭാഗത്തെ പാർശ്വഭത്യ സംരക്ഷണവും ഏഴ് നടപ്പാതയും ഒരു കോൺക്രീറ്റ് ചെക്ക് ഡാമും പദ്ധതിയിൽ നടപ്പാക്കും അതേസമയം ജലസംരക്ഷണത്തിനും കാർഷിക ആവശ്യത്തിനായി കൂടുതൽ തടയണകൾ വേണമെന്ന കർഷകരുടെ ആവശ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ തോടിന്റെ തുടക്കം മുതൽ ആഴം കൂട്ടി സംരക്ഷിക്കാതെ ഇടയിൽ ഒരു ഭാഗം മാത്രം ഏറ്റെടുത്തത് പദ്ധതിയുടെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയാതെയാക്കും സ്വാഭാവിക തോടിന്റെ ഇരുവശവും കരിങ്കല്ലുപയോഗിച്ച് കെട്ടുമ്പോൾ നെൽവയലുകളിലെ വെള്ളം ഒഴിവാക്കാനും ആവശ്യമെങ്കിൽ കയറ്റാനും കഴിയാതാക്കും മാളപ്പൊയ്യ പഞ്ചായത്തുകളിലായി പത്തു വർഷം മുമ്പ് കെ പദ്ധതിയിൽ അഞ്ചു കോടി രൂപ ചെലവഴിച്ച് തോട് സംരക്ഷണ പദ്ധതി നടപ്പാക്കിയതോടെ ഈ മേഖലയിലെ കൃഷി അവസാനിച്ച അവസ്ഥയിലാക്കി ആവശ്യമായ തടയണകൾ ഇല്ലാതെ തോടിന്റെ ആഴം കൂട്ടി ചില വശങ്ങൾ മാത്രം കെട്ടി അവസാനിപ്പിക്കുകയായിരുന്നു പദ്ധതിക്കായി അഞ്ചു കോടി ചെലവഴിച്ചിട്ടും അഞ്ച് കർഷകർക്ക് പോലും പ്രയോജനം ലഭിച്ചിട്ടില്ലെന്ന് ഈ മേഖലയിലെ കർഷകനായ വി വി സുരേന്ദ്രൻ പറഞ്ഞു അതുകൊണ്ടുതന്നെയാണ് ഇപ്പോൾ ഭാഗികമായി നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയെ കർഷകർ സംശയത്തോടെ കാണുന്നത് കർഷകരുമായി വേണ്ടത്ര ആലോചന നടത്താതെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് മാള പുതുക്കാട് മറവാഞ്ചേരിയിൽ ഉഴിഞ്ഞാൽ പാടത്തിന് സമീപം ഫ്രിഡ്ജ് പൊളിച്ച് വെറുതിരിക്കുന്ന അനധികൃത സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഉപയോഗശൂന്യമായ ഫ്രിഡ്ജുകൾ കൊണ്ടുവന്ന് പൊളിച്ചെടുക്കുമ്പോൾ പുറന്തള്ളുന്ന വാതകം അന്തരീക്ഷവും ജലാശയങ്ങളും മലിനപ്പെടുത്തുന്നു എന്നാരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇടനിലക്കാരിലൂടെ നൂറുകണക്കിന് ഫ്രിഡ്ജുകളാണ് ഇവിടേക്ക് എത്തിക്കുന്നത് തൊഴിലാളികൾ ഉപയോഗിച്ച് പൊളിച്ചെടുക്കുന്ന ഫ്രിഡ്ജുകളുടെ ഭാഗങ്ങൾ വിൽപ്പന നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് പട്ടാമ്പിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ജനരോഷത്തെ തുടർന്ന് പുതുക്കാട്ടേക്ക് മാറ്റിസ്ഥാപിക്കുകയായിരുന്നു പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ നിർമ്മിച്ച കെട്ടിടത്തിന് ചുറ്റും പൊളിച്ചുമാറ്റുന്ന അവശിഷ്ടങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി ഇതിനിടെ വ്യാഴാഴ്ച ഉച്ചുതിരിഞ്ഞ സ്ഥാപനത്തിലേക്ക് ഫ്രിഡ്ജുകളുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയപ്പിച്ചു ഒരു മാസം മുൻപാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് അന്ന് തന്നെ നാട്ടുകാർ പഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനും പരാതി നൽകിയിരുന്നുവെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് തുടർ നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവുമുണ്ട് എംസി കൺവെൻഷൻ സെന്ററിലെ അനധികൃത നിർമ്മാണങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡിവൈഎസ്പിയോട് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു എംസിപി കൺവെൻഷൻ സെന്ററുടെ അനധികൃത നിർമ്മാണത്തിനും നികുതി വെട്ടിപ്പിനുമെതിരെ ഇരിങ്ങാലക്കുട സ്വദേശി ജോസഫ് മാർട്ടിൻ ആലയങ്ങാടെ നൽകിയ പരാതിയിലാണ് ഉത്തരവ് മുൻ മുനിസിപ്പൽ സെക്രട്ടറിമാരായ എം കെ സജീവ് സി എം പോൾ ബീന എസ് കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എ രാധാകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിരുന്ന എൻ എച്ച് നജുമി പി ആർ സ്റ്റാൻലി ഹെൽത്ത് സൂപ്പർവൈസറായിരുന്ന കെ കെ സീതാഭായ് മുകുന്ദപുരം തഹസിൽദാറായിരുന്ന സുനിൽ എസ് നായർ എംസിപി കൺവെൻഷൻ സെന്റർ ചെയർമാൻ എം പി ജാക്സൺ സഹോദരങ്ങളും ഡയറക്ടർമാരുമായ ടോമി ജിജി ബ്രൈറ്റ് എന്നിവർക്കെതിരെയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് എം പി ജാക്സൺ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ തണ്ണീർത്തടം നികുതി നിയമാനുഷ്ഠിതം വേണ്ട രേഖകളില്ലാതെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത് എന്നാണ് പരാതി ഇതിൽ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും തഹസിൽദാറും നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി യും സർക്കാരിന് ലഭിക്കേണ്ടതായ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നികുതി ഇനത്തിൽ ഉണ്ടായെന്നും ഹർജിയിൽ ആരോപിക്കുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും അഴിമതി നിരോധന നിയമത്തിലെയും വിവിധ വകുപ്പുകൾ അനുസരിച്ചാണ് ജോസഫ് മാർട്ടിൻ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് വാർത്തകളിലേക്ക് ഇഞ്ചമുടി പടവിലെ ഇരുന്നൂറ്റി അൻപത് ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ കൃഷി ഇറക്കാൻ കഴിയാതെ കർഷകർ ദുരിതത്തിൽ ഗെയിൽ പദ്ധതിയുടെ പൈപ്പിടൽ പണികളാണ് ഇറക്കാൻ തടസ്സമായത് ഗെയിൽ പൈപ്പുകൾ വെൽഡ് ചെയ്തു ഉറപ്പിക്കുന്നതിനായി ഇഞ്ചമുടി പാടശേഖരത്തിലെ വെള്ളം പൂർണ്ണമായും വറ്റിക്കാനാണ് തീരുമാനം ഗെയിൽ കമ്പനി അധികൃതർ ആവശ്യപ്പെടുന്നതനുസരിച്ച് പാടത്തെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചാൽ സമീപ പ്രദേശത്തെ കിണറുകളിലെ വെള്ളം പറ്റുമെന്ന് നാട്ടുകാർ പറയുന്നു നെൽകൃഷി ഇറക്കുന്നതിനായി പാടത്തെ വരമ്പു വയ്ക്കുന്നതടക്കമുള്ള പ്രാഥമിക പണികൾ തുടങ്ങിയതിനു ശേഷമാണ് ഭൂമി തരിശിരേണ്ടി വരുന്നത് കൃഷിഭൂമി പാട്ടത്തിനടുത്തവർക്കാണ് ഏറ്റവുമധികം നഷ്ടം വരിക പൈപ്പുകൾ ഇടുന്നതിനായി പാടത്ത് ചാലുകൾ നിർമ്മിച്ചതിനാൽ പടവിലെ കുറച്ചു സ്ഥലങ്ങളിൽ മാത്രമാണ് കൃഷിയടക്കാൻ തടസ്സമായത് മറ്റ് സ്ഥലങ്ങളിൽ ട്രാക്ടർ ഉപയോഗിച്ച് കൃഷിപ്പണികൾ നടത്താൻ കഴിയും നെൽകൃഷി നടത്താതെ കൃഷിഭൂമി തരിച്ചിടാനുള്ള പടവ് കമ്മിറ്റിയുടെ തീരുമാനത്തിനോട് ഒരു വിഭാഗം കർഷകർക്ക് ശക്തമായ എതിർപ്പുണ്ട് ഗെയിലിൻ്റെ പണികൾ തൊണ്ണൂറ് ശതമാനവും കഴിഞ്ഞതിനാൽ ഇത്തവണ നെൽകൃഷി ഇറക്കുന്നത് കൊണ്ട് ഗെയിലിൻ്റെ പണികൾക്ക് തടസ്സമുണ്ടാകില്ലെന്ന് കർഷകർ പറയുന്നു നെൽവിത്തും വളവും കുമ്മായവും കൃഷിവകുപ്പ് മുഖേന വാങ്ങിയതിനു ശേഷവും കൃഷി ഇറക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കർഷകനായ മോഹൻ സുധീർ പറയുന്നു ഞങ്ങളുടെ ഏക്കർ വരുന്ന കൃഷി ചെയ്യുന്നതിന് വേണ്ടി വെള്ളം പറ്റിക്കുകയും ട്രാക്ടർ ട്രില്ലർ അതുപോലെ വരമ്പ് വെച്ച് കൃഷിക്ക് തയ്യാറായി നിൽക്കുന്ന സമയത്താണ് പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി ഭൂമി തരിച്ചിടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യപ്പെട്ട് ഗ്യാസ് കമ്പനിക്കാർ ഞങ്ങളെ സമീപിച്ചത് അത് കാരണം വിത്ത് വളം കുമ്മായം എന്നിവ സബ്സിഡി ഇനത്തിൽ കൈപ്പറ്റുകയും ഞങ്ങൾക്ക് കൃഷിയിറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ചേർപ്പോ ദേശമംഗലം ആരോഗ്യ കേന്ദ്രത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ നിർമ്മാണ പ്രവർത്തനം പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ തടസ്സപ്പെടുത്തി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ചൊല്ലിയായിരുന്നു തർക്കം ആശുപത്രി വികസന സമിതിയിൽ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ നിർമ്മാണം നടത്തരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന യു ഡി എഫ് അംഗങ്ങളുടെ അവകാശവാദം ശരിയല്ലെന്ന് സി പി എം അംഗങ്ങൾ പറഞ്ഞു എം എൽ എ ഫണ്ട് ഉപയോഗിക്കുന്നത് മനപൂർവ്വം യു ഡി എഫ് അംഗങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്നാണ് സി പി എം അംഗങ്ങളുടെ നിലപാട് ആശുപത്രി വികസന സമിതിയിൽ എടുക്കാത്ത തീരുമാനം നടപ്പിലാക്കേണ്ടതില്ലെന്ന് യു ഡി എഫ് അംഗങ്ങൾ ആശുപത്രി സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് പണി നിർത്തിവെച്ചത് പണി നിർത്തിയതിനെ ചൊല്ലി ഇരുവിഭാഗം അംഗങ്ങളും തമ്മിൽ ഉടലെടുത്ത തർക്കം പോലീസ് എത്തി തടയുകയായിരുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്താമെന്നാണ് അറിയിച്ചതോടെ രംഗം ശാന്തമായി മാടായിക്കോണം കോന്തിപുലം റോഡിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ലോറി നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി ലോറിയുമായി ബന്ധപ്പെട്ട് ആരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് ആക്ഷേപമുയർന്നു വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കോന്തിപുലം റോഡിൽ മിനി ലോറിയിൽ കൊണ്ടുവന്ന കക്കൂസ് മാലിന്യം റോഡരികിൽ തട്ടാൻ ശ്രമിച്ചത് ഇതേസമയം അതുവഴി വന്ന യാത്രക്കാർ കണ്ടതിനെ തുടർന്ന് ലോറി ഉടനെ തിരിച്ചുപോയി എന്നാൽ യാത്രക്കാർ പിന്തുടർന്നതോടെ മാടായിക്കോണം പെട്രോൾ പമ്പിനു സമീപം ലോറി ഉപേക്ഷിച്ച് ഡ്രൈവർ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ലോറി കസ്റ്റഡിയിലെടുത്തു പിടികൂടിയ ലോറി കോടതിക്ക് കൈമാറിയതായി പോലീസ് പറഞ്ഞു വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലെ ആറ് വില്ലേജുകൾ കുന്നുകുളം താലൂക്കിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ സ്ഥലം എം എൽ എ അനിൽ അക്കര രംഗത്ത് തോളൂർ ചാലയ്ക്കൽ എടക്കളത്തൂർ പേരാമംഗലം അഞ്ഞൂർ കൈപ്പറമ്പ് എന്നീ ആറ് വില്ലേജുകളെ കുന്നുകുളം താലൂക്കിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയാണ് അനിൽ അക്കര രംഗത്ത് വന്നിട്ടുള്ളത് നിലവിൽ ഈ പഞ്ചായത്തുകൾ തൃശൂർ താലൂക്കിൽ ഉൾപ്പെടുന്നതാണ് തൃശൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഈ വില്ലേജുകളെ പതിനെട്ട് കിലോമീറ്റർ ദൂരെയുള്ള കുന്നുകുളം താലൂക്കിൽ ലയിപ്പിക്കുന്നത് അപ്രായോഗികമാണെന്നാണ് എംഎൽഎയുടെ വാദം താനടക്കമുള്ള ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യാതെയുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്നും ഈ പഞ്ചായത്തുകൾ തൃശൂർ താലൂക്കിൽ തന്നെ നിലനിർത്തണമെന്നും അനിൽ അക്കര റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അയച്ച കത്തിൽ വ്യക്തമാക്കി ചേർപ്പ് ബിആർസിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി വാരാചരണ സമാപനം നടന്നു ചേർപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി ചേർപ്പ് എസ് ഐ ഐ സി ചിത്തരഞ്ജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥിനികൾ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു തായുംകുങ്ങര സെൻട്രൽ നടന്ന സമാപന സമ്മേളനം ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് വി ആർ സരള ഉദ്ഘാടനം ചെയ്തു ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദീപ് ജോസഫ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ടി വിൽസൺ എന്നിവർ സംസാരിച്ചു നെല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയം ആഘോഷിച്ചു ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കേളത്ത് കുട്ടപ്പന്മാരാരുടെ പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് ഇരുപത്തിരണ്ട് ദേശങ്ങളിൽ നിന്ന് നാഗസുരത്തിൻ്റെ അകമ്പടിയോടെ കാവടി സെറ്റുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു കേളത്ത് അരവിന്ദാക്ഷന്മാരാരുടെ പാണ്ഡിമേളത്തോടെ മൂന്ന് ഗജവീരന്മാരെ അണിനിരത്തി ശിവേലിയും നാഗസുര കച്ചേരിയും ഉണ്ടായിരുന്നു ഓഖി ചുഴലിക്കാരനെ തുടർന്നുണ്ടായ കടൽക്ഷോഭത്തിനിരയകളായി എറിയാടുള്ള ദുരിതാശ്ചാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വളണ്ടിയർമാരെത്തി എറിയാട് ഡോക്ടർ അംബേദ്കർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ തുറന്ന ദുരിതാശ്ചാസ ക്യാമ്പിലേക്കാണ് വിദ്യാർത്ഥികൾ വസ്ത്രവും കുടിവെള്ളവും ധനസഹായവുമായി കടന്നു ദുരിതം അനുഭവിക്കുന്നവർക്കായി തങ്ങൾ സമാഹരിച്ച വസ്ത്രങ്ങളും കുടിവെള്ളവും എൻ എസ് എസ് വളണ്ടിയർമാർ ചേർന്ന് ഇ ടി ടൈസൺ എം എൽ എക്ക് കൈമാറി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി പി ജോബി പിടിഎ പ്രസിഡന്റ് കെ ബി ആരോമലുണ്ണി അധ്യാപകൻ എ എൻ അഭിജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന്റെ യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിനും പാരായണ ഗ്രന്ഥത്തിനും ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ സ്വീകരണം നൽകി ക്ഷേത്രം ഒരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം തെളിയിച്ചു ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ ശങ്കുണ്ണിരാജ് ആഞ്ഞ മധുസൂദന നമ്പൂതിരി ഇ എൻ നന്ദകുമാർ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി വെള്ളിക്കുളങ്ങര പോത്തഞ്ചിറ പ്രദേശത്തെ റബ്ബർ തോട്ടത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ അൻപത് ലിറ്റർ വാഷ് കണ്ടെത്തി നശിച്ചു ചാരയം നിർമ്മിക്കുന്നതിനായി വാഷ് കുടങ്ങളിലാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എസ് ഐ പി കെ മോഹിത് സീനിയർ സി പിഒമാരായ ഷാജൻ നാസർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് തിരച്ചിൽ നടത്തിയത് കൊടകര സമന്വയ സാംസ്കാരിക സൌഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം പത്തിന് കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു ബി ഡി ദേവസ്വീ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് വിഷ്ണുദാസ് വൈസ് പ്രസിഡന്റ് കെ മുകുന്ദൻ പി ആർഒ ഷോജൻ ഡിവിതേയത്തിൽ പി എസ് ദിലീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജുമാ ജുമാസ്ജിദിലെ കിണറ്റിൽ വീണ് വിദ്യാർത്ഥി മരിച്ചു വെണ്മേനാട് കോരിശേരി വീട്ടിൽ മുഹമ്മദ് മകൻ പന്ത്രണ്ട് വയസ്സുള്ള ബുജയറാണ് മരിച്ചത് കിണറ്റിൽ വീണ സഹോദരൻ ഫർവാനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബുജയറിന് ജീവൻ നഷ്ടപ്പെട്ടത് ഫർവാനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ആറോടെയാണ് സംഭവം സഹോദരനോടൊപ്പം മഗ്രീബ് നിസ്കാരത്തിനെത്തിയതായിരുന്നു ബുജയർ നിസ്കാരം കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങിയപ്പോൾ ഫർവാൻ ഉയരം കുറഞ്ഞ ആൾമറയുള്ള കിണറ്റിലേക്ക് കാൽ തട്ടി വീഴുകയായിരുന്നു സഹോദരനെ രക്ഷിക്കാനായി ജ്യേഷ്ഠൻ ബുജയറും കിണറ്റിലേക്ക് ചാടി ഫർവാനെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ ബുജയർ കുഴഞ്ഞു താഴുകയായിരുന്നു ഫർവാന്റെ കരച്ചിൽ കെട്ട് പള്ളിയിലുണ്ടായിരുന്നവർ ഓടിയെത്തിയപ്പോഴേക്കും ബുജയർ പോയിരുന്നു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ബുജേറിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വെൺമേനാട് എം എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും ബുജേറിന്റെ മൃതദേഹം പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സർവശിക്ഷാ അഭിയാൻ തൃശൂരിന്റെയും ബിആർസി വടക്കാഞ്ചേരിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ സമാപന സമ്മേളനം വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു പ്രതിഭയായ ഇ എസ് ഷെറനെ വീലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെർളി ദിലീപ് കുമാർ ആദരിച്ചു എം ആശ പി കെ നിഷമോൾ എന്നിവർ സംസാരിച്ചു ആറങ്ങോട്ടുകര തലശ്ശേരിയിൽ കാർ അപകടത്തിൽപ്പെട്ടു കാർ ഓടിച്ചിരുന്ന എരുമപ്പെട്ടി ഒഴിച്ചിരിഞ്ഞാലിൽ വിജയന്റെ മകൻ വിനീത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇരുപത്തിയഞ്ചടി താഴ്ചയുള്ള കിണറിന് മീതെ കാർ തെറിച്ചു വീഴുകയായിരുന്നു എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് തലശ്ശേരി മുല്ലയ്ക്കൽ പരമേശ്വരന്റെ വീട്ടുകിണറിന് മുകളിലൂടെ മറുവശത്തേക്ക് തെറിക്കുകയായിരുന്നു കാർ നിയന്ത്രണം നിയന്ത്രണമിട്ട് വരുന്നത് കണ്ട് വീട്ടുകാർ ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി ക്ഷയരോഗ നിർമ്മാർജ്ജന തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി സന്നദ്ധ സേവന പ്രവർത്തകർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ ശെലമോൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ കെ കബീർ പ്രീതി സതീഷ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ബിജെപി മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അക്രമവിരുദ്ധ പദയാത്ര ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോദ് പുറമിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന നേതാക്കളായ ശോഭ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു മുല്ലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയിൽ സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ അണിഞ്ഞിരുന്നു സാമ്പത്തിക സംവരണ നയം ഭരണഘടന വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കെ പി എം എസ് അന്നമനട യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്ത് ലക്ഷം കത്തയക്കൽ പരിപാടി സംഘടിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി ഉദയൻ മറ്റതിൽ ഉദ്ഘാടനം ചെയ്തു അജിത് തൈവളപ്പിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് സതീഷ് സുനിത സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി മള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടുത്തി സമാധാന കമ്മിറ്റി രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി ഡിവൈഎസ്പി സി എസ് ഷാവുൽ ഹമീദ് മാള എസ് ഐ കെ ഒ പ്രദീപ് എന്നിവർ സംസാരിച്ചു ചവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൊതുസ്ഥലങ്ങളിലും വൈദ്യുത പോസ്റ്റുകളിലും മറ്റും രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും കുടിത്തോരണങ്ങളും പോലീസ് നീക്കം ചെയ്തു തുടങ്ങി മേഖലയിൽ പ്രകോപനപരമായ രീതിയിലും പരസ്പരം സ്പർദ്ധ ഉളവാക്കുന്ന രീതിയിലും രാഷ്ട്രീയ പാർട്ടികൾ ചേരിതിരിഞ്ഞ് ഉയർത്തിയിരിക്കുന്ന കൂറ്റൻ ഫ്ളക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്യാൻ കഴിഞ്ഞ ദിവസം പോലീസ് വിളിച്ചുചേർത്ത സമാധാന സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ഇതേ തുടർന്നാണ് സിഐ ഐ കെ സുരേഷ് എസ് ഐമാരായ എ രാധാകൃഷ്ണൻ എൻ മുഹമ്മദ് റഫീഖ് എഎസ്ഐ അനിൽ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ ഫ്ളക്സുകൾ മാറ്റിത്തുടങ്ങിയത് പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി എഴുതുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിൽ എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം സി എൻ ജയതൻ എം പി നിർവഹിച്ചു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേശ്വരി അധ്യക്ഷത വഹിച്ചു സഹവാഠിക്ക് ഒരു വീട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാനം ഫിനിക്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കെ ബാലകൃഷ്ണമെനോ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജയന്തി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ ലതിക അംഗം ഭാഗ്യവതി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പെരുങ്ങോട്ടുകര സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ ഗ്വാഡലൂപ്പൈ മാതാവിന്റെ തിരുനാൾ ചൊവ്വാഴ്ച ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ തോമസ് വടക്കേത്തല അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് അഖണ്ഡ ജപമാല സമർപ്പണത്തോടെ തിരുനാൾ ചടങ്ങുകൾക്ക് തുടക്കമാകും രാവിലെ പത്തരയ്ക്ക് പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് മാർ ജേക്കബ് തൂങ്കുഴി മുഖ്യ കാർമികനാകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഊട്ടു നേർച്ച ഭക്ഷണത്തിന്റെ ആശീർവാദകർമ്മം ഫാദർ ഡേവിസ് ചെർമൽ നിർവഹിക്കും വൈകിട്ട് അഞ്ചരയ്ക്ക് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് അതിരൂപത സഹായമെന്ത്രാൻ മാർ ടോണി നിലങ്കാവിൽ മുഖ്യകാർമികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും തിരുനാളിന് മുന്നോടിയായി ഇടവകയിലെ നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയെന്നും ഫാദർ തോമസ് വടക്കേതല അറിയിച്ചു ഫ്രാൻസിസ് വടക്കൻ സിആർ ജോയ് കെ എഫ് ഷൈജിൻ ടി സി വർഗീസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ശൈത്യകാലമായതോടെ പാടങ്ങൾ പക്ഷികളുടെ മാറുന്നു പറപ്പുകര ആളൂർ മുരിയാട് പഞ്ചായത്തുകളിലെ പാടങ്ങളിലാണ് പകൽ സമയത്ത് പക്ഷികൾ കൂട്ടമായി പാറി വരുന്നത് പാടശേഖരങ്ങളിൽ കൃഷിയൊരുക്കം നടക്കുന്നതിനാൽ ചെറുമീനുകളും ഞണ്ടും അവണക്കിയും ചെറുപുഴുക്കളും തേടിയാണ് പർവക്കൂട്ടങ്ങൾ പാടങ്ങളിൽ പറന്നിറങ്ങുന്നത് നാടൻ പക്ഷികൾക്ക് പുറമെ ദേശാടന പക്ഷികളും ഇങ്ങനെ പാടങ്ങളിലെത്തിയിട്ടുണ്ട് മുരിയാട് കായൽ നിലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പക്ഷികൾ എത്തുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശാടന പക്ഷികൾ ഇവിടെ എത്തും കരണ്ടിക്കൊക്കൻ എന്ന യുറേഷ്യൻ സ്പൂൺ ബിൽ വൈറ്റ് സ്റ്റോർക്ക് സ്പോട്ട് ബെല്ലിറ്റ് പെലിക്കൺ എന്നിവയാണ് ഈ പ്രദേശത്തെത്തുന്ന ദേശാടന കൊക്കുകൾ കൃഷ്ണപ്പരുന്ത് ചക്കി എന്നിവയും ഇവിടെ കാണപ്പെടുന്നു യൂറോപ്പിലും ആഫ്രിക്കയിലും പ്രചനനം നടത്തുന്ന യുറേഷ്യൻ ഹോബി എന്ന പരുന്തിനെയും മുരിയാട് കായൽ നിലങ്ങളിൽ കാണപ്പെടുന്നു ചന്ദനമുടിയൻ എന്ന് പേരിട്ടിട്ടുള്ള യുറേഷ്യൻ വിജയൻ വാലൻ എരണ്ട എന്ന നോർത്തേൺ പിണ്ടയിൽ കോരിച്ചുണ്ടൻ നോർത്തേൺ ഷോവലർ തുടങ്ങിയ പക്ഷികൾ മഞ്ഞുകാലത്ത് മുരിയാട് പ്രദേശത്തെത്തുന്ന വിരുന്നുകാരാണ് യൂറോപ്പ് ഏഷ്യ നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവ പറന്നെത്തുന്നത് ഗാർഗാനി എന്ന വലിയ ഇരണ്ടകളും ധാരാളമായി ഇവിടെ കാണാനാകും നാടൻ ഇനങ്ങളായ ചൂടൻ എരണ്ടയും പുള്ളിച്ചുണ്ടൻ താറാവും പച്ച എരണ്ടയും മുങ്ങാങ്കോഴിയും മുരിയാട് കായൽ പ്രദേശത്ത് കാണപ്പെടുന്നു ആറ്റക്കുരുവികളേക്കാൾ ചെറുതായ ചുവന്ന മുനിയകളുടെ കൂട്ടവും മുരിയാട്ടെ വിരുന്നുകാരുടെ കൂട്ടത്തിലുണ്ട് എപ്പോഴും ഒരു വലിയ കൂട്ടങ്ങളായിട്ടാണ് ഇവ ഇര ഇറങ്ങുന്നത് ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ബംഗ്ലാദേശ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇവ വന്നെത്തുന്നത് ആവശ്യത്തിന് ഫണ്ട് ഉണ്ടായിട്ടും പഞ്ചായത്തിന്റെ അവഗണന മൂലം അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ലെന്ന് പരാതി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ടെൻഡർ ചെയ്യാത്തത് മൂലം മുടങ്ങിക്കിടക്കുന്നത് പഞ്ചായത്തിലെ മൂന്നാം വാർഡ് മുഖിലപീടിക ലക്ഷംവീട് കോളനിയിലാണ് അങ്കണവാടിക്കുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് തറക്കല്ലിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും കെട്ടിട നിർമ്മാണത്തിന്റെ തുടർ പ്രവർത്തനത്തിനുള്ള യാതൊരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല വർഷമായി അങ്കണവാടി വാടക ാണ് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവൻ രക്ഷാ യാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു വാഹനാപകടത്തിൽ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇടക്കഴിയൂർ സ്വദേശിയും പഴഞ്ഞി എം ഡി കോളേജ് വിദ്യാർത്ഥിയുമായ അബ്ദുൾ റാഫിനെ സഹായിക്കാനും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായാണ് നാൽപ്പതോളം ബസ്സുകൾ ജീവൻ നടത്തുന്നത് വെള്ളിയാഴ്ച നടത്തുന്ന ജീവൻ രക്ഷാ യാത്ര കുന്നംകുളം ഡിവൈഎസ്പി പി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്യും കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി വി മുജീബ് റഹ്മാൻ കുന്നംകുളം പ്രസിഡന്റ് എം എൻ രതീഷ് സെക്രട്ടറി ജോൺ ജേക്കബ് ട്രഷറർ പി ജി വിശ്വനാഥൻ ജോയിന്റ് സെക്രട്ടറി എം വി വിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ആരോഗ്യവകുപ്പിന്റെ പൊതുജന സേവന സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി വിങ്കിടങ്ങിൽ ഇ ഹെൽത്ത് രജിസ്ട്രേഷൻ തുടങ്ങി വിങ്കടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി എം ശങ്കർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി മനോഹരൻ അധ്യക്ഷനായിരുന്നു ജില്ലാ മാസ്റ്റർ ട്രെയിനി പത്മൻ ബെൽസാർ പദ്ധതി വിശദീകരണം നടത്തി കേരള സാക്ഷരതാ മിഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും കീഴിലുള്ള തളിക്കുളം ഗവൺമെന്റ് സ്കൂളിലെ തുല്യതാ കോഴ്സ് ജനസമ്പർക്ക കേന്ദ്രം നിർത്തലാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധവുമായി സമരസമിതി സമരസമിതിയുടെയും പഠിതാക്കളുടെയും നേതൃത്വത്തിൽ തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാർച്ചും ധർണയും നടത്തി തുടർന്ന് നടന്ന ധർണ ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി വി ഷൈൻ അധ്യക്ഷനായിരുന്നു ആൻറ്റോ തൊറയൻ പി എസ് പി നസീർ ഇസ്മയിൽ അറക്കൽ എന്നിവർ സംസാരിച്ചു വള്ളത്തോൾ നഗർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന് രൂപം നൽകി വള്ളത്തോൾ റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനം നടപ്പിലാക്കുക ദീർഘദൂര തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക പ്ലാറ്റ്ഫോമിന്റെ ഉയരവും നീളവും വർദ്ധിപ്പിക്കുക ഫ്ലുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ അസോസിയേഷൻ ഉന്നയിച്ചു ഡിആർഎം എം പി എം എൽ എ എന്നിവർക്ക് നിവേദനവും നൽകി പാസഞ്ചേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ പ്രസിഡന്റ് സി എസ് മാത്യൂസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി എം നൌഫൽ ട്രഷറർ പി എം ഹംസ തുടങ്ങിയവർ സംസാരിച്ചു മനുഷ്യ മനുഷ്യമനസ്സുകളിൽ സ്നേഹം അസ്തമിക്കുമ്പോൾ സമൂഹത്തിൽ കാരണവും സഹാനുഭൂതിയും ഇല്ലാതാകുന്നുവെന്ന് ശംഷാബാദ് രൂപതാ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു പഴുന്നാന റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ വി അബ്ദുൽ ഖാദ്രമിലെ അധ്യക്ഷനായി എ ഡി എം ടി വി സജൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മിനി ചൊവ്വനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സതീശൻ അരുവി റീഹാബിലിറ്റേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ വർഗീസ് പാലത്തിങ്കൽ എന്നിവർ സംസാരിച്ചു ചന്ദ്രാപ്പനി ഹൈസ്കൂളിൽ നിന്ന് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത് മത്സരിച്ച് വിജയിച്ച വിദ്യാർത്ഥികളെ പി ടി ഐയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന അനുമോദന യോഗം അതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബീദലി ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ സ്കൂൾ പ്രധാനാധ്യാപകൻ പി ബി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു വിളർക്കാട് ശ്രീരാമസ്വാമി സ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള യജ്ഞഭൂമിയിൽ ഞായറാഴ്ച രാവിലെ ഒൻപതിന് കൂശ്മാണ്ടിയാഗം ആരംഭിക്കുമെന്ന് സംഘാടകർ എരുമപ്പെട്ടിയിൽ അറിയിച്ചു പുലർച്ചെ ഗണപതി ഹോമം ശിവപൂജ എന്നിവ ഈക്കാട്ട് മന നീലകണ്ഠ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടക്കും സാമവേദ പണ്ഡിതൻ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വേദസ്തുതി ഉണ്ടാകും മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് സ്വാമി സുനിൽദാസ് ദീപോജ്ലം നിർവഹിക്കും തുടർന്ന് നടക്കുന്ന കൂശ്മാണ്ടി ഹോമത്തിൽ വൈദികൻ ചെറുമുക്ക് വല്ലഭൻ അക്കിത്തിരിപ്പാട് മുഖ്യ ആചാര്യനാകും ചങ്ങരംകുളം ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരി ബാബു ആചാരി ട്രസ്റ്റ് ചെയർമാൻ സി എ ജയരാജൻ ഇ ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് യു ആർ പ്രദീപ് എം എൽ എ സന്ദർശനം നടത്തി ചേലക്കര നിയോജക മണ്ഡലത്തിലെ തലശ്ശേരി മുതൽ കുണ്ടന്നൂർ വരെയുള്ള ഭാഗത്താണ് റോഡ് പണി നടക്കുന്നത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് രണ്ടര കിലോമീറ്ററാണ് പണി നടത്തുന്നത് മണ്ഡലത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി നിരവധി പ്രധാന റോഡുകൾ ആധുനിക രീതിയിൽ നന്നാക്കുന്നുണ്ടെന്ന് എം എൽ എ പറഞ്ഞു തളിക്കുളം ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിഷരഹിത പച്ചക്കറികൾക്കായി തോട്ടം നിർമ്മിച്ച് ലൈഫ് ഗാർഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ മാതൃകയായി ആയിരം ഗ്രോബാഗുകളിലായി രണ്ടായിരത്തോളം പച്ചക്കറി തൈകളാണ് പ്രവർത്തകർ നട്ടത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ ബാബു പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എം കെ ലത അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ പി ശശികുമാർ എന്നിവർ സംസാരിച്ചു സി പി ഐ ഗുരുവായൂർ മണ്ഡലം സമ്മേളനം ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ ചാവക്കാട് നടക്കും ഒൻപതിന് വൈകിട്ട് മണിക്ക് റെഡ് വളണ്ടിയർ ശേഷം നഗരസഭ ചത്തുരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ രാജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പത്ത് പതിനൊന്ന് തീയതികളിലായാണ് പൊതുസമ്മേളനം പത്തിന് രാവിലെ മണിക്ക് ചാവക്കാട് വ്യാപാര ഭവനിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ദിവാകരൻ ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാലയങ്ങളിലെ മികവുകൾ പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ എസ് എസ് എ നടപ്പിലാക്കുന്ന ട്വിന്നിംഗ് പ്രോഗ്രാമിന്റെ രണ്ടാം ഘട്ടം പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു ഇടത്തിരുത്തി സെന്റ് ഡാൻസ് കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമാണ് സ്കൂളിൽ എത്തിച്ചേർന്നത് വിദ്യാലയത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ടീം വിലയിരുത്തും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജിദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ സുധീർ അധ്യക്ഷത വഹിച്ചു മദലകം ബിപി യു ടി എസ് സജീവൻ സെന്റ് ഡാൻസ് സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസ്ലിൻ പി ടി എ പ്രസിഡന്റ് ഇ എം ഷമീർ എന്നിവർ സംസാരിച്ചു തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്തോത്സവത്തിന് തുടക്കമായി നൂറോളം കുട്ടികളാണ് നൃത്തോത്സവത്തിൽ പങ്കെടുക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് കുച്ചിപ്പുടിയും തുടർന്ന് തിരുവാതിരക്കളിയും ചിലപ്പതികാരം നൃത്താവിഷ്കാരവും നൃത്ത നൃത്തങ്ങളും അരങ്ങേറും കല്ലുറം സെന്റ് ജോർജ് നവതി പാരീഷ് ഹോളിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ സുവിശേഷ മഹായോഗം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എട്ട് ഒൻപത് പത്ത് തീയതികളിലായാണ് സുവിശേഷ മഹായോഗം സിറിൽ മാർ ബെസിലിയോസ് മെത്രപ്പൊലിത്ത സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സുവിശേഷ മഹായോഗത്തിൽ ഫാദർ പൌലോസ് പറേക്കര കോർ എപ്പിസ്കോപ്പ ഫാദർ ജോജു പനക്കൽ കുണ്ടന്നൂർ ഫാദർ ഷാജി തോമസ് ആലുവ എന്നിവർ പ്രാസംഗികരാകും ഫാദർ സെറാഫീം മണ്ടുംപാൽ പി എം ഷിജു ഫാദർ അഫ്രൈം അന്തിക്കാട് സുവിശേഷ സംഘം സെക്രട്ടറി ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ തോമസ് ചീരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കുന്നുകുളം നിർദ്ദിഷ്ട ബസ് സ്റ്റാന്റ് രണ്ട് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കും വ്യവസായ മന്ത്രി എ സി മൊയ്തീന്റെ നിയോജകമണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാലര കോടി ചെലവാക്കി നിർമ്മിക്കുന്ന ആദ്യഘട്ടത്തിന്റെ വിശദമായ പദ്ധതി രേഖയ്ക്കും എട്ടര കോടി രൂപ മുടക്കി നഗരസഭ സ്വന്തം നിലക്കി നിർമ്മിക്കുന്ന രണ്ടാം ഘട്ടത്തിന്റെ വിശദമായ പദ്ധതി രേഖയ്ക്കും നഗരസഭാ കൌൺസിലിന്റെ അടിയന്തര യോഗം ഭരണാനുമതി നൽകി നഗരസഭ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത കടലിന്റെ കലിയും കണ്ണീരും തിരയടിച്ച തീരദേശത്തേക്ക് ഒരു കൈ സഹായവുമായി ടി സി ബി തൃശൂർ ടെലിവിഷൻ മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം ലിങ്കൻ പഞ്ചായത്ത് അധികൃതർക്ക് ശുചീകരണ സാമഗ്രികൾ കൈമാറി ഡി സിബിയുടെ സഹായം മാതൃകയാണെന്ന് ഇറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ ഓക്കി ചുഴലിക്കാരനെ തുടർന്ന് കടലിൽ കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി ചേറ്റുവ ഹാർബറിൽ നിന്ന് പോയ സംഘം രണ്ട് ഫൈബർ വള്ളങ്ങളും കണ്ടെടുത്തു കടലിലേക്ക് പോകാൻ തുടങ്ങിയ വള്ളങ്ങളെ തീരദേശ സുരക്ഷാ സേന തിരിച്ചയച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ പണിയില്ലാതായതിനാൽ ആയിരങ്ങൾക്ക് പട്ടിണിയും പരിവട്ടവും പ്രതീക്ഷകളും ആശങ്കകളുമായി പൂപ്പത്തിയിൽ നീർച്ചാൽ സംരക്ഷണ പദ്ധതി വരുന്നു ജലസംരക്ഷണത്തിനും കാർഷികാവശ്യത്തിനുമായി കൂടുതൽ തടയണകൾ വേണമെന്നാവശ്യം അംഗീകരിച്ചിട്ടില്ലെന്ന് കർഷകർ പുതുക്കാട് മറവാഞ്ചേരിയിൽ ഫ്രിഡ്ജ് പൊളിച്ച് വേർതിരിക്കുന്ന അനധികൃത സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സ്ഥാപനത്തിൽ നിന്ന് പുറന്തള്ളുന്ന വാതകം മൂലം അന്തരീക്ഷവും ജലാശയങ്ങളും മലിനപ്പെടുന്നതായി നട്ടുകാർ